അനി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു മാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, കുന്തു മഅ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, ഇങ്ങനെ നബി തങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാരിയായ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ആരാ? സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാ? ആരാ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഹ്സനുഹും ഖുലുഖാ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. അപ്പൊ ഇവിടെയുള്ള നമ്മുടെയൊക്കെ ഈമാൻ നമ്മൾ കളക്കാൻ പറ്റും. പെണ്ണുങ്ങൾ മുതൽ ആണുങ്ങൾ വരെയുള്ള എല്ലാ ആളുകളുടെ ഈമാൻ നമ്മൾ കളക്കാൻ പറ്റും. എങ്ങനെ? ഈ കൂട്ടത്തിലെ സൽസ്വഭാവി ആരാണ്? ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? അയാളാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മുഅ്മിൻ. ആ അതല്ലാതെ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ ഇസ്ബാദത്തും നിസ്കാരവും തസ്ബീഹും സുജൂദൊക്കെ ചെയ്ത് ജനങ്ങളെ വെറുപ്പിച്ച് ജീവിക്കുന്നവനല്ല മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അഹ്സനുഹും ഖുലുഖാ, ഈ കൂട്ടത്തിൽ ഒരാൾക്കും പരാതിയില്ലാത്ത ആരായിരിക്കും ഒരു മനുഷ്യൻ? അയാളെ കുറിച്ച് ആർക്കും പരാതിയില്ല. നിങ്ങൾക്ക് അങ്ങനെ മരിക്കാൻ കഴിയുമെങ്കിൽ മരിക്കണമെന്നാണ് പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ആഗ്രഹമില്ലേ? ഇല്ലേ? ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാൻ സലാമത്തായി മരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മെക്കുറിച്ച് ആർക്കും പരാതി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്ത് നമ്മെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ആർക്കൊരു പരാതി ഉണ്ടാവാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? പരാതിയില്ലാതെ ജീവിക്കാൻ, പരാതിയില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയോ? ഇൻഷാല്ലാഹ്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയുള്ള കാലം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞതിനെ നോക്കിയിട്ട് എന്താ കാര്യം? ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ നമ്മെ കുറിച്ച് മറ്റൊരാൾക്ക് പരാതിയില്ലാതെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. എവിടെന്നാ തുടങ്ങേണ്ടത്? എവിടെന്നാ തുടങ്ങേണ്ടത്? From where we start? പറയൂ. വീട്ടിൽ നിന്നാ തുടങ്ങേണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് നമ്മളെ കുറിച്ച് പരാതി ഉണ്ടാവാൻ പാടില്ല. വായ തുറന്ന 100 കൂട്ടം പരാതി പറയാത്ത ഏതെങ്കിലും പുതിയാപ്പിളമാരോട് ഉണ്ടോ? പുതിയാപ്പിളനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞ ഏതെങ്കിലും ഭാര്യമാരോട് ഉണ്ടോ? ഞാൻ ഇന്നുവരെ എന്റെ ഭർത്താവിനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല, എനിക്കൊരു പരാതിയും ഇല്ല എന്ന അഭിപ്രായമുള്ള പെണ്ണുങ്ങളുണ്ടോ? എന്തെങ്കിലും താഴോട്ടോ ഒന്ന്, ഇങ്ങൊന്ന് കല്യാണം കഴിക്കാത്ത പോലെ. നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹതിമാരായ ഭാര്യമാര് പറഞ്ഞതുപോലെ നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ കുറിച്ച് പറയോ? ഇല്ല. മാ ഗലബനി, എന്നെ എന്റെ ഹബീബ് അടിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? 9 ഭാര്യമാരുണ്ടായിരുന്നു, നമുക്ക് ഒരു ഭാര്യനെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ രണ്ടാമതിനെ കുറിച്ച് ആലോചിക്കുന്ന അല്ലേ? ഒരു ഭാര്യയെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ, സ്വന്തം ഭാര്യമാർക്ക് എത്രത്തോളം പരാതികളാണ് നമ്മെ കുറിച്ചുള്ളത്. അതിപ്പോ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഭാര്യമാര് പറഞ്ഞത്, ഇന്ന് വരെ ഞങ്ങളെ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ ഭാര്യമാര് പറയണം. തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അയൽപക്കങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണോ ഇടപെടുന്നത്, ആ ഇടപഴകുന്ന ആളുകളൊക്കെ നമ്മളെ കുറിച്ച് പരാതിയില്ലാത്തവരായാൽ ഇൻഷാല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ കഴിയും, ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് തന്നെയാണ് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മൻ
മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന, നിശ്ചയം ഒരു വിശ്വാസി, ലയുദ്രിക്കു ബിഹുസ്നി ഖുലുഖിഹി, സൽ സ്വഭാവം കൊണ്ടയാൾ എവിടേക്കൊക്കെ എത്തിപ്പെടുമെന്ന് ആലോചിക്കണം. അല്ലേ, കോളേജൊക്കെ തുടങ്ങിയില്ലേ, സ്കൂളും കോളേജൊക്കെ തുടങ്ങിയില്ലേ, തുടങ്ങിയ കോളേജിൽ പോകാത്തൊരു കാലം അല്ലേ. ഇല്ലെങ്കിൽ കൊറോണക്ക് മുമ്പ് രാത്രി രാവിലെ 6 മണിക്ക് നമ്മൾ ഇറങ്ങിയാല് രാത്രി 8 മണി വരെ യൂണിഫോമും ബാഗൊക്കെ പിടിക്കുന്ന കുട്ടികളെ കാണാൻ റോഡ് സൈഡിൽ. ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു വിഷയം, രാവിലെ റമദാനിലൊക്കെ രാവിലെയാണല്ലോ വേദം ഉണ്ടാവുക, 10 മണിക്കാണല്ലോ. 10 മണിക്ക് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ 6 മണിക്ക് 5 മണിക്കൊക്കെ ഇറങ്ങേണ്ടി വരും ചില സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ. അപ്പൊ 6 മണിക്ക് ഇറങ്ങി അപ്പോൾ ഉണ്ടാവും യൂണിഫോം ഇട്ടിട്ട് അല്ലെങ്കിൽ ബാഗ് ഇട്ടിട്ട് കോളേജ് കുട്ടികൾ. ഇനി രാത്രി വേലൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് വരുമ്പോഴും ഉണ്ടാവും കോളേജ് കുട്ടികൾ, വൈകുന്നേരം ഉണ്ടാവും, ഉച്ചക്ക് ഉണ്ടാവും, 12 മണിക്കും ഉണ്ടാവും. എപ്പോ നോക്കിയാലും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും റോഡ് സൈഡ് ഉണ്ടാവും. അവര് വരെ വീട്ടിലിരുന്നു ഒരു വർഷക്കാലം അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ കിട്ടി നമ്മുടെ മക്കൾക്കൊക്കെ 6-7, 7-8. അല്ലാത്തൊരു കാലം, ഈ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഇങ്ങനൊരു കാലം ഈ വയസ്സായ 60-70 വയസ്സായ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രകൃതിയൊക്കെ ഒന്ന് മനോഹരായില്ലേ? ആക്സിഡന്റ് കുറഞ്ഞില്ലേ? നിങ്ങൾ കൊറോണക്ക് ഇത്ര മരിച്ചു, കൊറോണക്ക് ഇത്ര മരിച്ചു എന്നൊക്കെ എണ്ണുന്നതിന് പകരം എത്ര ആക്സിഡന്റ് കാരണം മരണം കുറഞ്ഞു നിങ്ങൾ ആലോചിച്ചോ? കൊറോണയുടെ കാലത്ത് എത്രയാണ് ആക്സിഡന്റ് കാരണം മരണം കുറഞ്ഞത്? ഇപ്പൊ ഡെയിലി മരിക്കുന്നു 100,000-ക്കണക്കിന് ആളുകൾ, 100,000-ക്കണക്കിന് ആളുകൾ ഡെയിലി, കേരളത്തിൽ തന്നെ 100,000-ക്കണക്കിന് ആളുകൾ ആക്സിഡന്റിലൂടെ മരിക്കുന്നു ഡെയിലി. കൊറോണക്ക് 100 മരിച്ച ഏതെങ്കിലും ദിവസം ഉണ്ടോ? ഉണ്ടോ? കേരളത്തിൽ 100 ആളുകൾ മരിച്ച ഏതെങ്കിലും ദിവസം കേരളത്തിൽ ഉണ്ടോ? 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 ഈ മാർച്ച് മുതൽ ഇതുവരെ ഇല്ല, ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, കേരളത്തിലാണ്, ടോട്ടൽ ഇല്ല. കേരളത്തിൽ 100,000-ക്കണക്കിന് ആളുകൾ ദിവസവും മരിക്കുന്നു ആക്സിഡന്റിലൂടെ, അപകടങ്ങളിലൂടെ. മരണസംഖ്യ ഒന്നും കൂടിയിട്ടൊന്നുമില്ല, അതൊക്കെ മറ്റേതിന് തത്തുല്യമാണ്. ഏതെങ്കിലും ഒന്നല്ലെങ്കിലും ഒന്ന്, ഇപ്പൊ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 2-4 ആളുകളെങ്കിലും കുട്ടികൾ കുളത്തിൽ വീണ് മരിച്ച വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. 6 കുട്ടികളെങ്കിലും എൻ്റെ ഓർമ്മയിലുണ്ട് കുളത്തിൽ വീണ് മരിച്ചു. കുട്ടികൾ മാത്രം, കുട്ടികൾ, വലിയ ആളല്ല, വലിയ ആള് വേറെ ഉണ്ട്. അപ്പൊ എങ്ങനെയായാലും ഇതുകൊണ്ട് വലിയ മരണ റേറ്റ് ഒന്നും കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾക്കൊരു ബോധം വരേണ്ടിയിരുന്നു, വന്നിരുന്നു. പക്ഷെ ആ കൊറോണ കഴിയുമ്പോഴേക്കും അത് മറന്നങ്ങോട്ട് പോയി. ഒക്കെ മറക്കും, പെട്ടെന്ന് മറക്കും. മറക്കുന്നത് കൊണ്ടല്ലേ പെണ്ണുങ്ങൾ പിന്നെയും പിന്നെയും പ്രസവിക്കുന്നത്? ആ പ്രസവ വേദന ആലോചിച്ചാൽ പിന്നെ 2-ാമത് പ്രസവത്തിന് പെണ്ണ് തയ്യാറാവോ? അള്ളാഹു മറപ്പിച്ചു കളയുന്നുണ്ട്. ചില മറവികൾ ഉപകാരമാണെങ്കിൽ ചില മറവികൾ ഉപദ്രവമാണ്. എല്ലാം മറക്കരുത്. ചില പാഠങ്ങൾ മറന്നു പോകരുത്, പാഠങ്ങൾ ഓർമ്മയുണ്ടാവണം. ജീവിതത്തിലെ ചില അടയാളങ്ങൾ നമ്മൾ ഓർത്തുവെക്കണം. മുഅ്മിനീങ്ങളെ, അള്ളാഹു നൽകുന്ന ചില പരീക്ഷണങ്ങൾ മറന്നു പോകരുത്, അവഗണിച്ചു കളയരുത്. അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? എന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോൾ താണുകേണ് വിനയാന്വിതരായി എന്നിലേക്ക് മടങ്ങാമായിരുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ താണുകേണ് വിനയാന്വിതരായി എന്നിലേക്ക് മടങ്ങിക്കൂടെ, മടങ്ങിക്കൂടെ. അങ്ങനെ മടങ്ങിയിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമായിരുന്നു, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവർ അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് തുടങ്ങിയത്, അള്ളാഹുവിനെ നിഷേധിക്കാനും അള്ളാഹുവിനെ അവഗണിക്കാനുമാണ് അവർ തയ്യാറായത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ അവഗണിച്ചു കളയും, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഇന്നൽ മുഅ്മിന, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു വിശ്വാസി, ലയുദ്രിക്കു ബിഹുസ്നി ഖുലുഖിഹി, ഒരാളുടെ സൽ സ്വഭാവം കൊണ്ട് അയാൾ എത്തിപ്പെടുന്നത്, ദറജത സ്വാഇമിൽ ഖായിം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം എന്താണ്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ ഇബാദത്തിനെ കവച്ചു വെക്കാൻ ഒരു സൽ സ്വഭാവിക്ക് കഴിയും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ വിഷയം മനസ്സിലായി? ഇവിടെ നേരത്തെ പറഞ്ഞു, എന്താ, സൽസ്വഭാവിയായ ഒരാളാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന, രാവിലെ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാളെക്കാളും നല്ലവനെന്ന് ഞാൻ പറഞ്ഞപ്പോ തള്ളാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? സാർ തള്ളാണെന്ന് വിചാരിച്ചിട്ടുണ്ട്? തള്ളല്ലോ, തള്ളലൊന്നുമില്ല, നമ്മൾ അതീസ് വെച്ചിട്ടേ പറയാറുള്ളൂ.
തള്ളല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലയുദരിക ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വായിമിൽ ഖായിം, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന രാവിലകളിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന വരാളുടെ ദറജ, വരാളുടെ സ്ഥാനം ഏതാണോ അവിടേക്ക് സൽസ്വഭാവി ഈ നിസ്കാരവും നോമ്പുമില്ലാതെ എത്തിപ്പെടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നാക്കണം, ജനങ്ങളെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമ്മൾക്ക് കഴിയണം, ഹുസ്നുള്ളന്നുണ്ടാവണം, മോശമായ ചിന്തകൾ ഉണ്ടാവരുത്, അവജ്ഞയോടെ അവഗണനയോടെ പുച്ഛത്തോടെ ആരെയും നമ്മൾ കാണരുത്, ആരോടും നമ്മൾ പെരുമാറരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനമായ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മഹാനായ അംറ് ഇബ്നു ഷുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. നബി തങ്ങൾ ചോദിച്ചു, ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഉഖ്ബിറുക്കും അലാ ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ, എനിക്ക് നിങ്ങളിൽ ആരോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ പറയട്ടെ. സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിച്ച വേഗം പല പറയും നബിയെ എന്ന് പറയില്ല നമ്മള്. വഅഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ തൊട്ടടുത്തുണ്ടാവുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? നാളെ മഹ്ശറയിൽ ആരാണ് എന്റെ തൊട്ടടുത്തുണ്ടാവുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫസഖത്തൽ ഖൗം, എല്ലാരും മിണ്ടാണ്ടിരുന്നു. എന്താ നബി തങ്ങൾ പറയാൻ പോകുന്നത്? ഫാദഹ മറത്തൈൻ, വീണ്ടും ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടം പാരത്രിക രോഗത്തിന്റെ തൊട്ടടുത്തുള്ള ആൾ, അയാൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞിരട്ടെ, അവര് മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, ഔ സലാസ, മൂന്നാമതും ചോദിച്ചപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ പറഞ്ഞു തരൂ നബിയേ ആരാണ്. നബി തങ്ങൾ പറഞ്ഞു, അഹ്സനുക്കും ഖുലുഖാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, അയാൾ തന്നെയാണ് നാളെ പാരത്രിക രോഗത്ത് എന്നോട് തൊട്ടടുത്ത് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ ചില വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. ഒന്നാമത്തേത് അൽ ഹിൽമു, സഹനമുള്ളവരാവുക. ഒന്നാമത്തേത് അൽ ഹിൽമു, സഹനമുള്ളവരാവുക, ക്ഷമയുള്ളവരാവുക, പെട്ടെന്ന് ആളുകളോട് കോപിക്കാതിരിക്കുക. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും സഹപാഠികളാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടാതെ ക്ഷമിക്കുന്ന സഹനശീലമുള്ളവരായി മാറുക. പിന്നെയോ രണ്ടാമത്തേത് അൽ അനാത്തു, ഏത് വിഷയങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും രണ്ടു മൂന്ന് വട്ടം ആലോചിച്ച് ചെയ്യുന്നവരാവുക, ധൃതി കൂട്ടാതിരിക്കുക. അൽ അജലത്തു മിനശ്ശൈത്താൻ, ധൃതി കൂട്ടുന്നത് പിശാചിന്റെ സ്വഭാവമാണ്. പെട്ടെന്ന് തീരുമാനിക്കുക, ആരോട് ആലോചിക്കാതെ, ഭാര്യയോട് ചോദിച്ചില്ല, പേരൻസിനോട് ചോദിച്ചില്ല, സുഹൃത്തുക്കളോട് ചോദിച്ചില്ല, ഉസ്താദുമാരോട് ചോദിച്ചില്ല, ആരോടും ചോദിക്കാതെ പെട്ടെന്ന് കണ്ട് തീരുമാനിക്കുക, അത് വേണ്ട. കുറച്ച് സാവധാനം, അൽ അനാത്, സാവധാനം ആലോചിച്ച് ഇതെങ്ങനെ ചെയ്ത് ഭവിക്കാൻ പോവുക, ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അപ്പൊ ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ ഏത് ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. കണക്കിലൊക്കെ സൊല്യൂഷൻ ചെയ്യുന്ന ആളുകളല്ലേ അല്ലേ, ഇവര് എക്സ് കണ്ടുപിടിക്കണം, എന്താണ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് എക്സ് എങ്ങനെ, ഇത് ചില ഫോർമുലകളുണ്ട്, ചില വഴികളുണ്ട്, ആ വഴികളിലൂടെ കൃത്യമായിട്ട് പോയാൽ മാത്രമേ എക്സ് എന്താണെന്ന് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പകുതിയിൽ വെച്ചിട്ട് വഴി മുടങ്ങും, മാർക്കും കിട്ടൂല. അപ്പൊ റിസൾട്ട് എന്താണ്, എന്താവണം എന്ന് നമ്മൾക്ക് ഉദ്ദേശം ഉണ്ടാവണം. ആ റിസൾട്ടിലേക്ക് എത്താൻ എന്ത് നമ്മൾ ചെയ്യണം, ആലോചിച്ച് ചിന്തിച്ച് പിന്നെ ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ ചെയ്യലാണ് അനാത്ത് എന്ന് പറഞ്ഞാൽ, ധൃതി കൂട്ടാതിരിക്കാം. പിന്നെ പറഞ്ഞു, നുണ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, പാരൻസിനോട്, ടീച്ചേഴ്സിനോട്, ആരോടായാലും കളവ് പറയരുത്. പിന്നെ പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും വിശ്വാസ വഞ്ചന നടത്തരുത്, വിശ്വാസ വഞ്ചന നടത്തരുത്, പറ്റിക്കരുത്, മറ്റൊരാളെ ചീറ്റ് ചെയ്യരുത്.
ഒരാൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരെ നിങ്ങൾ വഞ്ചിച്ചു കളയരുത്, നിങ്ങളെ വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. പിന്നെ പറഞ്ഞു, അയൽവാസികളോട് മോശമായി പെരുമാറരുത്, അയൽപക്കങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാം. അവസാനമായി പിന്നെയോ, സാമ്പത്തിക ശുദ്ധി ഉണ്ടാവുക. സാമ്പത്തിക ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുള്ളൂ മുഅ്മിനീങ്ങളെ. സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ഒരിക്കലും അള്ളാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, എപ്പോഴും നിങ്ങൾ ഞാനടക്കമുള്ള എല്ലാ ആളുകളും ജീവിതത്തിൽ സ്ഥിരമായിട്ട് പകർത്തേണ്ട ഒരു ദുആ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ജുവൈരി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറിയപ്പോ ജുവൈരി റളിയല്ലാഹുവിനെ നിസ്കരിക്കുകയാണ്, അള്ളാഹുവിനോടത്ത് ഇങ്ങനെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിക്രിലാണ് മുസല്ലിൽ ഇരുന്നിട്ട്. വക്കാനക്കത് ദഖല അലൈഹാ ഫി സ്വബാഹ്, സുബഹിക്ക് നബി തങ്ങൾ കയറുമ്പോ ജുവൈരി റളിയല്ലാഹു അൻഹ ദിക്ര ചൊല്ലുന്നുണ്ട്. എപ്പോ തുടങ്ങിയതാ? രാവിലെ തുടങ്ങിയതാ. പിന്നിങ്ങനെ രണ്ടാമത് പ്രവേശിക്കുമ്പോ രണ്ടാമതും നബി തങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് ചോദിച്ചു, മാസിൽതി അലാ ഹാലിക അല്ലതി ഫാറഖ്തുകി അലൈഹാ, ഞാൻ പോകുമ്പോ നീ ദിക്ർ ചൊല്ലായിരുന്നു, അതേ ദിക്ർ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, നബി അതന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾ പോകുമ്പോ തുടങ്ങിയത് ഇപ്പോഴും ദിക്ർ ചൊല്ലാണെന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ, നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദക അർബഅ കലിമാത് തലാത മറാത്, ഞാൻ പോയതിനു ശേഷം ആകെ മൂന്ന് അർബ കലിമ നാല് പദങ്ങൾ മൂന്ന് തവണ ഞാൻ ചൊല്ലി. നീ ഇപ്പൊ സുബഹിക്ക് തുടങ്ങിയതല്ലേ, സുബഹിക്ക് തുടങ്ങിയിട്ട് ലുഹാന്റെ സമയത്താകുമ്പോഴും നീ ദിക്രില്ല. ഞാൻ നിന്നിൽ നിന്ന് പോയതിനു ശേഷം മൂന്ന് വട്ടം നാല് പദങ്ങൾ ചൊല്ലി. അള്ളാഹുവിന്റെ ഹബീബാണ് പറയുന്നത്, ലഖദ് ഖുൽതു ബഅദക അർബ കലിമാത്, നാല് വാക്കുകൾ ഞാൻ പറഞ്ഞു എപ്പോൾ, നിന്നിൽ നിന്ന് പോയതിനു ശേഷം, സലാസ മറാത്, മൂന്ന് തവണ. ലൗസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം, നീ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ പറഞ്ഞ എല്ലാ ദിക്റുകളും ഞാൻ പറഞ്ഞ ഈ മൂന്ന് പ്രാവശ്യം ചൊല്ലിയ ദിക്റും ഒരു തുലാസിലിട്ടാൽ എന്റെ തുലാസിൽ എന്റെ ദിക്റിനാണ് ഭാരമുണ്ടാവുക. മനസ്സിലായോ? മനസ്സിലായോ? ഒരു പണ്ടൊരു ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ രണ്ടാളുകൾക്ക് രണ്ട് റൂം കൊടുക്കും, ആരാണ് ആ റൂം നിറച്ചു തരാൻ? റൂം പെട്ടെന്ന് നിറക്കുന്ന ആളുകൾക്ക് സമ്മാനമുണ്ട്. അപ്പൊ ഒരു വിവരവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളെന്ത് ചെയ്തു, രാവിലെ കല്ലും മണ്ണും മുള്ളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ നിറച്ചു. ബുദ്ധിയുള്ള ആൾ എന്ത് ചെയ്തു, ഒരു ക്യാൻഡിൽ കൊണ്ടുവന്നു, ആ ക്യാൻഡിൽ ഒരു വെളിച്ചം കത്തിച്ചു, തീ കത്തിച്ചിട്ട് ഒരു ക്യാൻഡിൽ വെച്ചു, പ്രകാശം കൊണ്ട് റൂം നിറഞ്ഞു. അപ്പൊ ബുദ്ധിയില്ലാത്ത ആള് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ മണ്ണും കല്ലൊക്കെ പുറത്ത് നിറച്ച് 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 ക്ഷീണിച്ചു ടയർഡായി ഫുള്ള് നിറഞ്ഞു, ശരി തന്നെയാണ്. പക്ഷെ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്തു, സെക്കൻഡുകൾ കൊണ്ട് ഒരു ക്യാൻഡിൽ കൊണ്ട് ഒരു രൂപ കൊണ്ട് നിറച്ചു, പ്രകാശം കൊണ്ട് നിറച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കാതെ പരിശുദ്ധ ഹബീബ് പഠിപ്പിക്കാത്ത കുറേ ദിക്ര ചൊല്ലിയിട്ട് കാര്യമില്ല. നിബിദ്ധങ്ങൾ പഠിപ്പിക്കാത്ത എന്തിനും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിന് പ്രാമുഖ്യം നൽകി. എന്തായാലും ദിക്ര ചൊല്ലാൻ, എന്തായാലും ദുആ ചെയ്യാൻ, ആ ദുആ നിബിദ്ധങ്ങൾ പഠിപ്പിച്ച് ദുആ ചെയ്യാ. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം എന്ത് ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം എന്ന് ഞങ്ങളെക്കാളും നമ്മെക്കാളും കൂടുതൽ അറിയുന്നത് നിബിദ്ധങ്ങൾക്കല്ലയോ? അല്ലെ? അല്ലെ? ഇപ്പൊ എന്നെക്കാളും കൂടുതൽ നിബിദ്ധങ്ങൾക്കല്ലേ അറിയാം അള്ളാഹുവിനോട് എങ്ങനെ ദുആ. ഇപ്പൊ നമ്മൾ ഓരോ ആളുകളോട് സംസാരിക്കേണ്ടത് ഓരോ ശൈലിയിലല്ലേ? ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് പോലെയാണോ പാരന്റ്സിനോട് സംസാരിക്കുന്നത്? പാരന്റ്സിനോട് സംസാരിക്കുന്നത് പോലെയാണോ പോലീസുകാരോട് സംസാരിക്കുന്നത്? അവരോട് സംസാരിക്കുന്നത് പോലെയാണോ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്? അപരിചിതരോട് എല്ലാം ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഏത് സമയത്ത് ചോദിക്കണം, അത് ആർക്കറിയാ? നബിത്തങ്ങൾക്ക്, ഞങ്ങളെക്കാളും കൂടുതൽ അറിയാ. അപ്പൊ എന്തിനാണ് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ? നബിത്തങ്ങൾക്കറിയാം എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടാൻ, എന്ത് ചോദിച്ചാലാ പഠിച്ചോ ഇഷ്ടപ്പെടും, ഇതൊക്കെ ആർക്കറിയാ? നബിത്തങ്ങൾക്കറിയാം. അപ്പൊ നബിത്തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകൾക്ക് പ്രാമുഖ്യം നൽകാം, നബിത്തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾക്ക് പ്രാമുഖ്യം നൽകാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ പഠിപ്പിച്ചു തരുമ്പോ അത് നബിത്തങ്ങൾ പഠിപ്പിച്ച അന്ന് അല്ലാത്തതൊന്നും ചെല്ലണ്ടെന്ന്, ചെല്ലത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതിനാണ് പ്രാധാന്യം കൂടുതൽ. പ്രാധാന്യം കൂടുതൽ അതന്നെയാണ് അഫ്ദൽ.
ദുആ ആണെങ്കിലും ഇപ്പൊ നിസ്കാരം കഴിഞ്ഞു, ദുഹർ നിസ്കാരം കഴിഞ്ഞു, നിങ്ങൾ കുറേ ദുആർക്കാണ്, നിങ്ങൾ കുറേ ദുആയിരുന്നു, ഒരു 10 മിനിറ്റ് ദുആയിരുന്നു. അതിൽ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദുആവില്ല, ഖുർആൻ പഠിപ്പിച്ചൊരു ദുആവില്ല, പിന്നെ ദുആയിരുന്നിട്ട് എന്താ? കൂലി കിട്ടൂല, ഉത്തരം കിട്ടൂല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദുആവും ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ നിങ്ങൾ 10 മിനിറ്റ് ദുആയിരുന്നിട്ട് എന്താ കാര്യം? സത്യത്തിൽ നബി തങ്ങളും ഖുർആനും പഠിപ്പിച്ച ഒരു 2 മിനിറ്റുള്ള ദുആ ആയിരിക്കും അല്ലാത്ത അരമണിക്കൂർ ദുആനെക്കാളും നല്ലത്. ഷോർട്ട് ആയിരിക്കാം, പക്ഷെ ഇജാബത്തിന് കൂടുതൽ സാധ്യത. ഇതിന് എന്തുകൊണ്ട് ചോദിക്കേണ്ട ശൈലി ആർക്കറിയാ? എന്താ ഇവിടെ ഇല്ലേ? ചോദിക്കേണ്ട ശൈലി ആർക്കറിയാ? നബി തങ്ങൾക്കറിയാം എന്ത് ചോദിക്കണം എന്നറിയാം, എങ്ങനെ ചോദിക്കണം എന്നറിയാ, അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾക്ക്, പ്രാർത്ഥനകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാം. ഏത് ദിക്റും ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ, ഏത് ദിക്റും ചെയ്യാം. പക്ഷേ പ്രാധാന്യം എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റിനാണ്. ഹദ്ദാദ് ചെല്ലുന്നുണ്ട് പള്ളിയിൽ, സുന്നത്ത് നിസ്കരിക്കാതെ ഹദ്ദാദ് ചെല്ലലാണോ നല്ലത്, അല്ല സുന്നത്ത് നിസ്കരിച്ചിട്ട് ഹദ്ദാദ് ചെല്ലലാണോ നല്ലത്? എന്താ സുന്നത്ത് നിസ്കരിക്കുക, അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് ഹദ്ദാദിന് ഇരിക്കുക. അല്ലാതെ ചില ആളുകളുണ്ട് ഹദ്ദാദുണ്ടല്ലോ പഠിച്ചു, സുന്നത്തിനേക്കാളും പ്രാധാന്യം ഒന്നും ഹദ്ദാദിന് ഇല്ല കേട്ടോ. സുന്നത്ത് നിസ്കാരത്തെക്കാളും പ്രാധാന്യം നബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ തന്നെയാണ് ഹദ്ദാദ്. പക്ഷെ അതിനു മുമ്പ് ഒരു സുന്നത്തുണ്ട് ഇഷാഖ്, ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് ഹദ്ദാദിന് ഇരിക്കുക. നബി തങ്ങൾ പഠിപ്പിച്ച ശേഷമുള്ള സുന്നത്തുമില്ല, മുമ്പുള്ള സുന്നത്തുമില്ല, എന്നാൽ ഹദ്ദാദിന് പോയിട്ട് കാര്യമായിട്ടിരിക്കും ചെയ്യും. നബി തങ്ങൾ പഠിപ്പിച്ചതിനൊഴിവാക്കി മറ്റതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹദ്ദാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ ക്രോഡീകരിച്ച് ഒന്നിച്ച് ചെല്ലുന്നു എന്നുള്ളത് ശരിയാണ്, അതിന് പ്രതിഫലമുണ്ട്, അത് ഒരു നല്ല നല്ല ദിക്റുകളാണ്. പക്ഷേ സുന്നത്ത് ഒഴിവാക്കിയിട്ട് അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഹദ്ദാദിന് ഒന്നിരിക്കണം, അതാണ് അതിന്റെ ശരി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം 4 കലിമത്ത് ചൊല്ലുകയുണ്ടായി. എന്താണ് ആ 4 കലിമത്ത്? ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്ന് ഉറക്കെ ചൊല്ലല്ലാരും, സുബ്ഹാനല്ലാഹി ഉറക്കെ ചൊല്ലിക്കോളൂ കേട്ടോ. വബിഹംദിഹി عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته ونقول سبحان الله وبحمده عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته ജുവൈരിയ, നീ പറഞ്ഞ ദിക്റുകളെക്കാളും എത്രയോ മഹത്വമുള്ള ദിക്ർ. ഒരൽപ്പസമയം കൊണ്ട് ഞാനങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞു. രാവിലെ മുതൽ ഇതുവരെ നീ ചൊല്ലിയ ദിക്റിനേക്കാളും പ്രാധാന്യം ഇതിനുണ്ട്. 2 മണിക്കൂർ ജോലി ചെയ്താൽ ഒരാള് 10,000 ശമ്പളം തരാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ 10,000 തരാം. ഏതിനാ പ്രാമുഖ്യം കൊടുക്കുക? 2 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനല്ലേ? ഇതേപോലെ കുറെ നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊല്ലിയിട്ടും ഒരു ദിക്റ് കൊണ്ട്, 2 ദിക്റ് കൊണ്ട്, 3 ദിക്റ് കൊണ്ട് അതിനെ മാറ്റി നിർത്താൻ, അതിനെ കവച്ചു വെക്കാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അതുകൊണ്ട് സുബഹിക്ക് ശേഷം, മഗ്രിബിന്റെ ശേഷം എല്ലാ ദിവസവും ഒരു 3 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി, മറ്റുള്ള എല്ലാ ദിക്റുകളെക്കാളും ഭാരമുള്ള ദിക്റാണ് എന്ന് തന്റെ സ്വന്തം ഭാര്യയായ ജുവൈരി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹു നമ്മൾക്കും തൗഫീക് ചെയ്യട്ടെ.